വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായില്ലേ നമ്മുടെ വീട്ടില് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നല്ലാണ്ട് കാണിച്ചു തരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ ഇപ്പൊ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മർസിയുടെ വീടാണ് കേട്ടോ, എന്റെ വീടല്ല. എന്റെ വീടിന്റെ ഹോം ടൂർ ഞാൻ 2-3 മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ ഹോം ടൂറും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഉള്ളതിൽ പോലെ അല്ല. ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കുറെ കിച്ചണിലും പിന്നെ സെന്റർ ആളിലും കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ്. അപ്പൊ നമ്മളെ പിന്നെ നമ്മളെ പുതിയ സബ്സ്ക്രൈബർക്ക് കൂടി കാണാലോ അല്ലേ? കാണാം. യെസ്, അതന്നെ. അവര് നമ്മളെ പഴയ എന്താ ഇതിനു മുമ്പുള്ള ചേഞ്ചസ് കാണാത്തവര് ആ ഒരു പഴയ വീഡിയോ കാണാത്തവർ വീഡിയോ പോയിട്ട് കാണാം, എന്നിട്ട് ഇത് കാണാം അല്ലേ? മനസ്സിലായിട്ടില്ലേ അതെന്ന് ഉദ്ദേശിച്ചത്? അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നു. യെസ്, പിന്നെ എന്താ പറയണ്ടേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് വീടിന്റെ മെയിൻ ഡോർ. നമ്മള് പുറത്തുള്ളത് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി കാണിച്ചത് കൊണ്ട് നമ്മള് ചേഞ്ച് വരുത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മള് ഓൺലൈൻ ആണ് മീഷോന്ന് വാങ്ങിയതാണ് ഇത്. നമ്മള് ഏതൊരു ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കത്തി കേറല്ലേ കസ്തി ഡോറ് പറഞ്ഞ പുറത്ത് ആള് വന്നിട്ട് നിക്കുന്നില്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റിലത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എൻട്രൻസ് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോ നമ്മളെ ഈ ഒരു സംഭവമാണ് ഫസ്റ്റിലത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജനലാണ് ഉണ്ടായത്. ഇവിടെ ഒരു രണ്ട് ജനലല്ല, സിംഗിൾ ജനൽ. ഓക്കെ. അപ്പൊ അതിന്റെ ഇതിനായിട്ട് ഫ്രെയിം, വുഡിന്റെ ഫ്രെയിം, പാനൽ എന്ന് പറയുന്നത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പണ്ടുള്ള ഒരു പോട്ട് തന്നെയാണ്, പക്ഷെ ആ പോട്ടിലുള്ള ഫ്ലവർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരു വടി വളർത്തും എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇനി നമ്മളത് മാറ്റി. കുറെ ആയില്ലേ എന്ന് വിചാരിച്ചത് അങ്ങ് മാറ്റി. പിന്നെ ഇപ്പുറത്തും നമ്മളെ ഈ ജനലിന് അതേപോലെ തന്നെ കർട്ടണും പിന്നെ ആ വുഡിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ സെന്റർ ആണ് ചെയ്യുന്നത് കേട്ടാ. നമ്മളെ ഈ സോഫ, ഈ സോഫയൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ അതിന് മാച്ചായിട്ട് തന്നെ നമ്മളൊരു മാറ്റും ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗ്യാപ്പില് നമ്മള് മിന്നാന്ന് കാണിച്ചതന്ന മിന്നാന്നല്ല, ഇന്നലത്തെ ലാസ്റ്റത്തെ വീഡിയോയില് നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇത് വാങ്ങിയത്, മീഷോ ഒന്ന് വാങ്ങിയത് തന്നെ അതുണ്ട്. അവിടെ കുറെ കുറച്ച് ഇവിടെ കുറച്ച് ചെടികളും സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിന്, അതെല്ലാം മാറ്റി അല്ലേ. നമ്മളെ പഴയ വീടിൽ ഇവിടെ ഒരുപാട് ചെടി ഉണ്ടായി. ഇപ്പൊ അത് കുറച്ചല്ലേ നമ്മൾ അവിടെ വെച്ച് അതിന്റെ മേലിൽ കയറ്റി വെച്ചു. യെസ്, അതിന്റെ മുകളിൽ കയറ്റി വെച്ചു. പിന്നെ ഇത് തെച്ചും പറയട്ടെ, ഇത് ഏകദേശം എനക്കും എന്റെ അനിയനും എന്റെ ഏട്ടനും കിട്ടിയതാണ്. നമ്മളെ മൂന്നാളി പ്രൈസ് ആണ് ഇത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെയുള്ള സമ്മാനങ്ങളാണിത്. കൂടുതലും ഇതിന്റെ ഇതിൽ എവിടെയോ എന്റെ ഒന്നും വേണല്ല, അത് മാത്രമാണ് ഇപ്പൊ ഫോക്കസ് ചെയ്ത്. യെസ്, റമദാനിലൊരു കിസ് ഉണ്ടായിരുന്നു, കിസ് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എനിക്ക്. അപ്പൊ ഇതാണ് നമ്മളെ സെൻട്രൽ. ഫസ്റ്റിൽ കേറുമ്പോ തന്നെ നമ്മളെ ഇവിടെ സെൻട്രൽ ആണ്. അപ്പൊ സെൻട്രല് നമുക്ക് ലിവിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ്. ഈ ഒരു കോർണറിലാണ് നമ്മൾ സോഫയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡ് തന്നെയാണ് കേട്ടോ നമ്മളെ കൊട്ടാരം, അതായത് നമ്മളെ മണിയറ. അപ്പൊ അതിന് നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഡോറിന്റെ നമ്മള് വുഡിന്റെ സംഭവം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ചെയ്യുമ്പോ നമ്മളെ ഇവിടെയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങനെ ചെയ്തു. കല്യാണത്തിന്റെ സമയത്തൊന്നും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് റൂം ഓൾറെഡി നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ റൂം ടൂറിന്റെ വിശദമായി ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം അല്ലേ. ഒന്ന് ഓടിച്ചു വിടാം ഇങ്ങനെ.
അതിനൊരു കുഞ്ഞു ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്രയും സ്ഥലമില്ല, മൂന്നെണ്ണം കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര തിങ്ങ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ രണ്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഡൈനിങ് ആണ്. ഇവിടെയും നമ്മൾ ജനലിന് പാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാൾപേപ്പറും നിങ്ങൾക്ക് അത് കാണിച്ചു തന്നെ ലാസ്റ്റ് വീഡിയോയില്. പിന്നെ ഇതും പണ്ടേയുള്ള ഒരു ചെടിയില്ല, നമ്മളെ പണ്ടേ പറയുന്ന സ്നേക്ക് പ്ലാന്റ് അത് വെച്ചിട്ടുണ്ട്. അതിന്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ നേരെ അപ്പുറത്ത് ഒരു കുഞ്ഞു ഫിഷ് ടാങ്ക് ഉണ്ട്. അതില് ഫിഷ് അങ്ങനെ വലിയ ഫിഷായിട്ടൊന്നും ഇല്ല, ഗപ്പിനോ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഡൈനിങ് ആണ് നേരെ ഇപ്പുറത്തെ സൈഡ് തന്നെ നമ്മളെ ഇവിടെ ഉപ്പാനും ഉമ്മയുടെ ഒരു റൂം കേട്ടോ. പിന്നെ അതിനും നമ്മള് പാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ താഴെ രണ്ട് റൂമും മേലില് ഒരു റൂമും, അങ്ങനെ ടോട്ടല് മൂന്ന് റൂമാണ് ഉള്ളത് കേട്ടോ ഈ വീട്ടില്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് സ്റ്റെയർ കേട്ടോ. അപ്പൊ നമ്മുടെ മുകളിൽ അങ്ങനെ വലിയ കാണിക്കാനൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മള് മുകളിലേക്ക് ഒന്നും കയറുന്നില്ല. അവിടെ അവിടെ കോക്കോന്റെ കൂട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കോക്കോ ഓക്കെ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് മോഡലില് എൻട്രൻസ് കിച്ചണിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇപ്പൊ ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കൂടുതൽ വർക്ക്. പിന്നെ അവിടെ ഒരു ഒറ്റൊരു ജനൽ ഉണ്ടായിരുന്നു, സിംഗിൾ ജനൽ. അതിന് നമ്മളൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കിച്ചണിൽ ചെയ്തിട്ടുള്ള ഷെൽഫ് ഇതാണ് കേട്ടോ. നമ്മളെ കറക്റ്റ് നല്ലൊരു മാച്ചിൽ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മളെ ടൈൽസിന്റെയും ആ ഒരു ഗ്രാനൈറ്റിന്റെ ഒക്കെ കളറിന് മാച്ചായിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇവിടുന്ന് മേലോട്ടേക്ക് ഒരു വലിയൊരു നീളത്തിലുള്ള ഒരു ബോക്സ് ആണ്. എന്തോ പറയുന്നുണ്ട്. നമ്മള് ഗ്ലാസ് ഒക്കെ വെച്ച് പുതിയ പിന്നെ ഇപ്പഴത്തെ നമ്മളെ ഫിൽട്ടർ, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം കറക്റ്റ് മാച്ചായിട്ട് നമുക്ക് കിട്ടിയട്ടോ. ആ ഫിൽറ്ററും അവിടെ ആ ഒരു ഗ്യാപ്പിൽ വന്ന സമയത്ത് ആ ഒരു കളറൊക്കെ നല്ല മാച്ചായിട്ട് കിട്ടി. അങ്ങനെ നമ്മള് നോക്കിയെടുത്തതല്ല, അങ്ങനെ ചെയ്തതിന് ശേഷം നല്ലൊരു മാച്ചായിട്ട് അങ്ങനെ അങ്ങ് വന്നു അല്ലേ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ജനലിന് നമ്മള് കർട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിന് മാച്ചായിട്ടന്നെ. പിന്നെ നമ്മളെ ഷെൽഫിന്റെ കളർ വരുന്നത് ഒരു മെറൂൺ കളർ. മെറൂണായി ഇത് മറിച്ച് ഇല്ലക്രീപ്പ ഇവിടെയും നമുക്ക് നമ്മള് വിചാരിക്കാതെ ഒരു മാച്ചിങ് കിട്ടി. ഓവന് ഓവന് ഉണ്ട്, ഏകദേശം ആ ഒരു ഇതിന്റെ കളർ തന്നെ കിട്ടിയില്ല. ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അവിടെയാണ് നമ്മൾ ഓവൻ വെച്ചിട്ടുള്ളത്. ഈ ലൈറ്റ് കൊടുക്കാനുള്ള കാരണം നമ്മളെ മർസി പറഞ്ഞിട്ടാണ് കേട്ടോ. മർസിയാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ലൈറ്റ് വെച്ചാൽ നല്ല രസം ഉണ്ടാവും, വൃത്തി ഉണ്ടാവും. അപ്പൊ കിച്ചണിൽ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ സോഫ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു സോഫ. ഞാൻ അതിന്റെ നേരെ ഇപ്പഴ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുപ്പിന്റെ താഴെയും അതേപോലെ ആ ഒരു സെയിം കളർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് കയറാം. നമ്മൾ ഈ അടുക്കളേന്റെ നേരെ ഇപ്പുറത്ത് തന്നെയാണ് സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂമിലും നമ്മൾ വെച്ചിട്ടുള്ളത് ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. വർക്ക് ഏരിയയിലേക്ക് പോകാം. വർക്ക് ഏരിയ അത്ര വലിയ വർക്ക് ഏരിയ ഒന്നും കേട്ടോ, ഒരു കുഞ്ഞു വർക്ക് ഏരിയ. നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഷെൽഫിന്റെ കളർ വേറെയാണ് കേട്ടോ. ഇതെന്താ കളർ പറഞ്ഞു, ഗോൾഡൻ അല്ലേ? യെസ്, ഗോൾഡൻ കളറാണ്. ഏകദേശം ആ ഒരു സെയിം മോഡലിൽ തന്നെ നമുക്ക് ഗോൾഡൻ കളറില് കുഞ്ഞു ടേബിളും രണ്ട് ചെയറുണ്ട്. ഒരു ചെയർ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ അങ്ങനെ വെച്ചെന്ന് ചോദിച്ചാല് രാവിലെ ചായ കുടിക്കാനും ഇവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങ് വെച്ചതാണ് കേട്ടോ. അപ്പോ ഗൈസ്, ഇതാണ് മർസിയുടെ കുഞ്ഞു വീട്. നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്, നമ്മളിപ്പം പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വീണ്ടും കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് തിരക്കായി പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫിൽറ്ററിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് അത് ശരിയാക്കി സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രാത്രിയായി, ഇരുട്ടായി പോയി. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് അടിച്ചു തോന്നുന്നു വീട്ടിൽ, അല്ലേ? പിന്നെ നമുക്ക് ഈ ഒരു മാസം വേറൊരു മെയിൻ പരിപാടി കൂടി വരുന്നുണ്ട്. എന്താണത്? ഞാൻ നിന്നെ കെട്ടിട്ട് ആറാമത്തെ വർഷമല്ല, ആറു വർഷം കംപ്ലീറ്റ് ആവുന്ന ഒരു ദിവസം December 27 വെഡിങ് ആനിവേഴ്സറി. ഇൻഷാല്ല നമ്മള് വലിയൊരു ആഘോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്രാവശ്യം, നോക്കാം ഇൻഷാല്ല. അല്ലെ? പക്ഷേ ഈ ഒരു വർഷമാണ് കൂടുതൽ സെലിബ്രേഷൻ അല്ല നമുക്ക് സന്തോഷം. ഞാൻ കഴിഞ്ഞ പിന്നെ നമ്മളെ ആനിവേഴ്സറിക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഇൻഷാല്ല അടുത്ത ആനിവേഴ്സറിക്ക് ഒന്നിക്കിൽ എന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഇൻഷാല്ല അല്ലാ ഇതായെങ്കിലും ഒരു ബേബി വേണോ ഇങ്ങനെ വിചാരിച്ചു. ഇപ്പൊ നമ്മളെ പഠിച്ചോന്ന് അനുഗ്രഹിച്ചു അല്ലേ? അനുഗ്രഹിച്ചു, അൽഹംദുലില്ല. അതുപോലെ എന്താ, ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മള് 27th പറയുന്നില്ല. നമ്മള് ഈ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മള് വേഗം തന്നെ മറ്റൊരു വീഡിയോ വരാൻ വേണ്ടി ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.